ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുഡിങ് ഉണ്ടാക്കാം മാംഗോ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്നിവിടെ മാംഗോ പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനേക്ക് ഞാൻ ഇവിടെ അഞ്ച് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അഞ്ച് കപ്പ് പാൽ എന്ന് പറയുമ്പോൾ രണ്ട് പാക്കറ്റ് പാല് അഞ്ഞൂറ് എം എൽ്ൻ്റെ രണ്ട് പാക്കറ്റ് പാല് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ആണ് ഞാനിവിടെ പുഡിങ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ക്വാണ്ടിറ്റി കുറക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് രണ്ട് കപ്പ് പാലെടുത്തിട്ട് ചെയ്താലും മതി രണ്ട് കപ്പ് പാലിന് ഒരു മാങ്ങ ആ രീതി വെച്ചിട്ട് ചെയ്താലും മതി അപ്പോൾ ഞാനിവിടെ അഞ്ച് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഈ പാലിനി ഒന്ന് ലൈറ്റായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി കൂടുതലായിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല പാല് ലൈറ്റായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഹാഫ് ബോട്ടിൽ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് നന്നായിട്ട് ഈ പാലിൽ അലിഞ്ഞ് കിട്ടണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് മധുരം ഇത്തിരി കുറവാണ് ഇതിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് മാങ്ങ ഈ പാലും കൂട്ടി അടിക്കാനാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട് ഇത് കോമാങ്ങ ടൈപ്പാണ് നിങ്ങൾക്ക് സാധാ മാങ്ങ കിട്ടുമെങ്കിൽ അത്രക്കും നല്ലത് കോമാങ്ങ ടൈപ്പ് അത്ര മധുരം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ടൈപ്പ് മാങ്ങക്ക് കളറ് കുറവായിരിക്കും അപ്പം ഞാനിത് മിക്സിയിലേക്ക് മാറ്റുന്നുണ്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ഞാൻ മാറ്റി വെച്ച പാലിലേക്ക് നമുക്ക് ഈ മാങ്ങ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കിയ പാലിലേക്ക് ഈ ഒരു പഴുപ്പ് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ടകൾ കെട്ടിയിട്ടുണ്ടാവും അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ അതങ്ങ് പോയി കിട്ടും പിന്നെ ചെറുതായിട്ടൊന്ന് കടിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് തന്നെയാണ് ഉള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ജലാറ്റിൻ തയ്യാറാക്കാം ഞാനിവിടെ അര ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ജലാറ്റീൻ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ജലാറ്റീനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസും യൂസ് ചെയ്യാം കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇതീ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചൂടോട് കൂടി തന്നെ നിങ്ങൾക്ക് സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഞാനിത് അത്യാവശ്യം വലിപ്പമുള്ള ബൗൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് കാഷ്വനട്ട്സും പിന്നെ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഞാൻ ഇടുന്നുണ്ട് ഇനി ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആപ്പിളും കാഷ്യൂ നഡ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് പുഡിങ്ങ് ഫുൾ സെറ്റായി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആപ്പിളൊക്കെ കടിക്കുമ്പോൾ ആ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്കത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ മാംഗോ പുഡിങ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതൊരു എയ്റ്റ് ഹവേഴ്സ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി എറിഞ്ഞിട്ടുള്ള മാംഗോ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ് ഇങ്ങനെയൊക്കെ ഗാർണിഷ് ചെയ്ത് കഴിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഇത് വളരെ ഹാപ്പിയാണ് ഞാൻ ഫ്രിഡ്ജ് ഓർന്ന് നോക്കുമ്പോൾ ഒരു അനാറും കൂടി കണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് ഈസി മാംഗോ പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ആ ആപ്പിളൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് കഴിക്കുമ്പോൾ വെറുതെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും അതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മാംഗോ പുഡീം എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ